ഹലോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിംഗ് ഞാൻ സെവൻ ഫ്രീ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ് അപ്പോൾ നമ്മുടെ നാം നിസാരമെന്നും നേരം പോക്കുമെന്നും വിലയിരുത്തിയ പല കാര്യങ്ങളെയും ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന ജീവിതത്തിന്റെ ഭാഗമാക്കിയ ജീവിതമാർഗമാക്കിയ പല വ്യക്തിത്വങ്ങളും നമുക്ക് ചുറ്റുമുണ്ടായിരിക്കും. കേവലം വിനോദം എന്നതിലപ്പുറം ചെറുപ്പം തൊട്ട് തന്നെ ഇടപഴകിയ സാഹചര്യങ്ങൾ കൊണ്ട് പിന്നിട്ട ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങളെ ജീവിതത്തിലുടനീളം മുറുകെ പിടിക്കുന്ന പലരിലും അത്ഭുതം സൃഷ്ടിക്കുന്ന പരിഹാസമായേക്കാവുന്ന ചിലരിൽ ഒരു ചെറിയ ഭാഗം മാത്രമായി ചുരുങ്ങിയ കാര്യങ്ങൾ ഒരു കുടുംബം തന്നെ ആവേശത്തോടെ ഏറ്റെടുക്കുന്നു. ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്താൽ വിജയിക്കാമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു തന്ന മനുഷ്യൻ ബി എസ് സി ഇലക്ട്രോണിക്സും എം എസ് സി ഇലക്ട്രോണിക്സും കഴിഞ്ഞ് നാട്ടിൽ ചൂണ്ടയുമായി തന്റെ ഇഷ്ടപ്പെട്ട പ്രവൃത്തിയിൽ സമൂഹം നേരം പോക്കുന്ന വിലയിരുത്തിയ ഒരു മേഖലയെ ഉപയോഗപ്പെടുത്തി സുപരിചിതനായ മനുഷ്യൻ ഈ ചൂണ്ടയുമായി നടന്നിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ചവർക്ക് മുമ്പിൽ 6000 രൂപയുടെ ചൂണ്ടയുമായി നടക്കുന്ന അത്ഭുത ചൂണ്ടക്കാരൻ എന്ന് വിലയിരുത്തിയവർക്ക് മുമ്പിൽ തന്നെ കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൽ എന്ന ആർട്ടിക്കൽ പരിചയപ്പെടുത്തിയ ചൂണ്ടക്കാരൻ ഹരിക്കുട്ടന്റെ സ്വന്തം സെബിൻ അച്ചായൻ നമ്മുടെ സ്വന്തം സെബിൻ സിറിയാക്ക്. കോട്ടയം ജില്ലയിൽ അപ്പനും അമ്മയും രണ്ട് ചേട്ടന്മാരും അടങ്ങുന്ന കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ചെറുപ്പം മുതൽക്ക് തന്നെ മീൻ പിടിക്കുന്നത് ഇഷ്ടമായിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ പിന്നീട് ചൂണ്ടയുമായി നടന്ന് വൈകിട്ട് വീട്ടിൽ വന്ന അമ്മയുടെ ചീത്തവടി കേട്ടിരുന്ന ഒരു കുട്ടിക്കാലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 4 വയസ്സുള്ളപ്പോൾ ചൂണ്ടക്കുളത്ത് കയ്യിൽ കയറി ആശുപത്രിയിലേക്കുള്ള യാത്ര വരെ ഉണ്ടാക്കിയെടുത്ത ഒരു നാട്ടിൻപുറം മലയാളി തന്നെയായിരുന്നു അദ്ദേഹവും. പഠനം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് യാത്രകളോടുള്ള താല്പര്യവും വീഡിയോകൾ എടുക്കാനായി ഗോപ്രോയും അദ്ദേഹം തയ്യാറാക്കി വെക്കുകയുണ്ടായി. യാദൃശികമായി മീൻ പിടിക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ഫേസ്ബുക്കിൽ 200-300 വ്യൂസ് മാത്രം കിട്ടിയിരുന്ന സ്ഥാനത്ത് യൂട്യൂബിലെ 10,000 വ്യൂസിലേക്കുള്ള വീഡിയോയുടെ കുതിപ്പ് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. പിന്നീട് ചാനലിലേക്കുള്ള ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇഷ്ടപ്പെട്ട മേഖലയെ തന്റെ ശൈലിയിൽ പടുത്തുയർത്താനും അദ്ദേഹം കടന്നു വന്നു. നാം എടുക്കുന്ന യാദൃശികമായ തീരുമാനങ്ങൾക്ക് ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് വെറുതെയല്ല. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യൻ നമ്മെ പഠിപ്പിക്കുന്ന നമുക്ക് മുമ്പിൽ തെളിയിച്ച അദ്ദേഹത്തിന്റെ വഴിത്തിരിവായ തീരുമാനങ്ങൾ പോലെ നമ്മയും എടുക്കാൻ പ്രേരിപ്പിച്ച് മുന്നോട്ട് കുതിപ്പിക്കും. പെയിന്റിംഗ് വർക്കുകൾ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം തന്റെ സൃഷ്ടികൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ നമുക്ക് വേണ്ടി പങ്കുവെക്കാറുണ്ട്. അതോടൊപ്പം യാത്രകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം. മീൻ പിടിച്ച് നടക്കുന്നവരെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് അഭിമാനമുള്ള വിളിപ്പേരായിരിക്കും. യൂട്യൂബിൽ നിന്ന് കിട്ടിയ പണവുമായി തന്റെ സ്വപ്നമായ ബൈക്കും അദ്ദേഹം ആ വിളിപ്പേരിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നു. തന്റെ കുടുംബത്തിന്റെ കരുത്തിൽ അവരുമായി അവരുടെ ഇഷ്ടങ്ങളും ചേർത്തിണക്കി യൂട്യൂബ് എന്ന സാമ്രാജ്യത്തിൽ 7,50,000-ത്തിലധികം അംഗങ്ങളുമായി ഒരു എം എസ് സിക്കാരൻ ചൂണ്ടയിട്ട് നടന്നവൻ എന്ന ലേബലിൽ നിന്ന് പടർന്നുകൊണ്ടിരിക്കുന്നു. ചില തീരുമാനങ്ങൾ പരിഹാസങ്ങളിലേക്ക് കളിയാക്കലുകളിലേക്ക് സമൂഹം പറിച്ചു നടുകയാണെങ്കിൽ അവിടെ നാം വിജയം കൊണ്ടൊരു വിളവെടുപ്പ് നടത്തുക. ഒന്നിലൊതുങ്ങാതെ ഒരുപാട് വിജയങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഒരൊറ്റ പേര്, ഒരേ ഒരു മനുഷ്യൻ, നമ്മുടെ സ്വന്തം സെബിൻസ്.